ഇനി നമ്മുടെ ദം ബിരിയാണി ഇപ്പോ ദം വട്ടിക്ക് വേണ്ടി പോയതാ. നമസ്കാരം, ഡി എക്സ്പ്ലോറിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു. ഞങ്ങളിപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് നാട്ടിലെത്തി, പയ്യന്നൂരാണുള്ളത്. ഇപ്പം വീട്ടിലെത്തി, ഇപ്പം ജസ്റ്റ് ഇപ്പോൾ വീട്ടിലെത്തിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു വിഷുവിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു വിഷു ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ചില ഇഷ്യൂ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം കോവിഡ് കൊണ്ട് പോയി. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളതൊന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിലെത്തി, വീട്ടിൽ ജസ്റ്റ് ഇപ്പോൾ എത്തി. അപ്പോൾ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ക്ലീനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ആക്കിത്തരാം. ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഇവിടെ. ഇപ്പം ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നു. അപ്പോൾ ഈ വിഷുവിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരുക്കം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാളത്തേക്ക് നമുക്ക് വേണ്ടുന്ന കണിക്കൊന്ന, മാങ്ങ, ചുവന്ന ചെമ്പകം, പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മളെ വിളക്ക്. ഇത് നമ്മളെ പഴംപൊരിയുടെയും ബത്താസ് പൊരിയുടെയും, ബത്താസ് പൊരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മധുരക്കിഴങ്ങ്, അതിൻ്റെയും ബാറ്റർ ഉണ്ടാക്കിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് പറഞ്ഞു മാമ. ഇതിൽ മൈദ, മൈദ, കടലപ്പൊടി, കടലപ്പൊടി, ഉപ്പ്, ഉപ്പ് ഇട്ടിട്ട് പിന്നെ സ്വല്പം അപ്പക്കാരം, അപ്പക്കാരം അതിട്ടിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അധികം ലൂസുമല്ല, അധികം കട്ടിയല്ല എന്നുള്ള രീതിയിൽ. അതെ, ഇതിൽ പഞ്ചസാര ഇടോ? പഴംപൊരിക്കാണെങ്കിൽ പഞ്ചസാര ഇടോ? പഴംപൊരിക്ക് ഒരു നുള്ള് കുറച്ചിടും, കുറച്ചിടാം. ഓക്കെ, ഇതിപ്പോ റെഡിയായി അല്ലേ. ഇനി നമുക്ക് ഇതിന് ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം അല്ലേ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ആ 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആകാൻ നോക്കാം. എന്നിട്ട് ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഓക്കെ, ഇത് നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ടില്ല പഴം അല്ലേ. ഇതിങ്ങനെ ചെറുങ്ങനെ ഈ ഒരു ചെറിയ കണത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ട്രിക്കാണത്. അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് വേണ്ടുന്ന സൈസിൽ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റാണെങ്കിൽ ചിലപ്പോൾ അത് കനം കൂടിയെന്നോ അല്ലെങ്കിൽ കുറഞ്ഞെന്നോ വരും. ഇതാകുമ്പോൾ നമുക്ക് വേണ്ടുന്ന സൈസിൽ കറക്റ്റായിട്ട് കിട്ടും. അത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി നമ്മളിങ്ങനെ ഇതുപോലെ കളഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ പഴംപൊരിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം. ഇത് നല്ല അത്യാവശ്യം നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണുള്ളത്. അപ്പോൾ ഈ ഒരു കണത്തിൽ
നമുക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പം ഇതാണ് നമ്മളെ ബത്താസ് കിഴങ്ങ്, അതായത് നമ്മളെ മധുരക്കിഴങ്ങ് എന്ന് പറയും. അത് തൊലി കളഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി അത് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാ ബത്താസ് കിഴങ്ങ് ചെറുതായിട്ട് വട്ടത്തിൽ ചെറിയ കനത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതാണ് നമ്മൾ വറുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ബത്താസിൻ്റെ പൊരിയും അതേപോലെ പഴംപൊരിയാണ് നമ്മളിന്നത്തെ സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ. അതില്ലാതെ ഒരു സാധനം കൂടിയുണ്ട്, അതെന്താണെന്ന് കാണിച്ചാൽ. ഇത് നമ്മളെ കാരയപ്പത്തിൻ്റെ ഉണ്ണിയപ്പം, കാരയപ്പം എന്ന് പറയും, അല്ലെങ്കിൽ ഉണ്ണിയപ്പം എന്ന് പറയും, അല്ലെങ്കിൽ നെയ്യപ്പം എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഉണ്ണിയപ്പം അല്ലെങ്കിൽ കാരയപ്പം എന്ന് പറയുന്ന അതിൻ്റെ കൂട്ടാണ്. ഇതിൽ എന്തൊക്കെയാ ഇല്ലെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കാര. ആ കാരയിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ട ഇവിടെ കണ്ട, ഇതാണ് കാരയപ്പം ആക്കി വെച്ചിട്ടുള്ളതാണ്, ഒരു കലത്തിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ ഒരു സൈഡൊന്നും ആയി കിട്ടുമ്പോൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാം. ലാസ്റ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. ഇതാണ് നമ്മുടെ ബത്താസ് കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ്. ഇന്നിത് മാമാചിര വകയാണ്. ഇത് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ അതേ കൂട്ടല്ലേ. അതേ കൂട്ട് തന്നെ അതിൽ കിഴങ്ങ് മുക്കിയിട്ട് പൊരിക്കുന്നു. ഇവിടെ നമ്മുടെ പഴംപൊരി റെഡിയായിട്ടുണ്ട്. വാവ്. കാണാൻ തന്നെ എന്തൊരു എമ്മിയാണല്ലേ. രതീഷ് വാവ്. Thank you.
അടുത്തത് നമുക്ക് കണി വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഐശ്വര്യമായിട്ട് മഞ്ഞൾ തന്നെ തുടങ്ങാം. ഇത് മഞ്ഞൾ, പിന്നെ ഓരോ പയർ വർഗ്ഗങ്ങൾ. ആദ്യം ഇത് പട്ടാണിക്കടല, ഇത് കടല, മമ്പയർ, തോര, ഇത് ഉലുവ, കടുക്, പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, മുതിര, പിന്നെ കുരുമുളക്. ഇത് കൂടാതെ കോയക്ക, അത് നമ്മൾ കല്ലുപ്പിൻ്റെ മുള്ളാണ് വെച്ചിട്ടുള്ളത്, ഉപ്പ്, പിന്നെ ചുവന്നമുളക്. ഇതാണ് നമ്മുടെ കണിക്കൊന്ന. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ കണിക്കൊന്ന കാണുന്നത്. അതുകൂടാതെ വെള്ളരിക്ക, പിന്നെ അരി, അതിൽ ചുവന്ന ചെമ്പകം, അതുപോലെ വെള്ളച്ചെമ്പകം കാണും. പിന്നെ നാളികേരം, തേങ്ങ, പിന്നെ മാങ്ങ, ചക്ക, പിന്നെ ഒരു കസവ്, മുണ്ട്, വെറ്റിലയും അടയ്ക്കയും, പിന്നെ വാഴപ്പഴം, അത് കഴിഞ്ഞ നമ്മുടെ കാരയപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം എന്നും പറയും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കണി വെക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. അതില്ലാതെ നമ്മൾ കറൻസിയും നാണയങ്ങളും സ്വർണവും വെള്ളിയുമൊക്കെ കണി കാണാറുണ്ട്. അത് ഇങ്ങനെ ഒരു ഉണക്കലരിയുടെ മുകളിൽ ഒരു തട്ടിൽ വെച്ചിട്ടാണ് കാണുക. അപ്പോൾ ഇതെല്ലാം നമുക്കിനി അറേഞ്ച് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് രാവിലെ കണി കാണാം. പനു, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. എനിക്ക് വാ, കണി കണിയോ, കണിയ. ആ കൊടുത്തോ മോനെ.
ഇതാണ് നമ്മുടെ പടക്കങ്ങളുടെ കമനീയ ശേഖരം. കമ്പിത്തിരി, മത്താപ്പ്, മാല, ലക്ഷ്മിവടി, ഇതൊരു ചൈനീസ് പടക്കം, ഇത് പൂക്കുത്തിരി. പൂക്കുത്തി ബോംബ്, ബിജി പടക്കം, ഡബിൾ ഷോട്ട്, ഇത് ലക്ഷ്മിവടി പോലെ, വിനായകവടി, ചാട്ടവാറ്, ഇത് വേറൊരു ചൈനീസ്. ഇപ്പം അങ്ങനെ തുടങ്ങിയാലോ, കമോൺ. Happy Vishu. കത്തിച്ചോ? എവിടെ ഇരിക്കാ നീ? പോയിട്ട് ഓടിക്കും. അടിപൊളി അബി, ഇതിന്റെ ബാക്കിൽ കെട്ടിത്തരാം, ഓടിക്കോ. നാട് മൊത്തം ഓടിക്കോ. Thank you.
നമുക്ക് നമ്മൾ ബിരിയാണി ഒന്ന് ദം ഓടിക്കാം ഓക്കേ ഓ ഇത് ഡാനൊന്നും ഇല്ല ആഘോഷങ്ങൾ എന്തു തന്നെ ആയാലും അത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കുമ്പോഴാണ് യഥാർത്ഥ ആഘോഷമായി മാറുന്നത്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേരുന്നു.